കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ തൃക്കാർത്തിക തിരുവുത്സവം നവംബർ 29-ന് കൊടിയേറും. ഡിസംബർ 8-ന് സമാപിക്കും. 10 നാൾ നീണ്ടു നിൽക്കുന്ന ദർശന പ്രാധാന്യമുള്ള തിരുവുത്സവ ആഘോഷത്തിൽ ക്ഷേത്ര കലകൾക്കും ശാസ്ത്രീയ കലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികളും നടക്കും. നവംബർ 29-ന് വൈകുന്നേരം 4-ന് താന്ത്രിക കുലപതി തന്ത്രിമുഖ്യൻ കടിയക്കോലില്ലത്ത് ബ്രഹ്മശ്രീ കെ എൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സഹകരണ രജിസ്ട്രേഷൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ കലാശ്രീ കോട്ടയം വീരമണിക്ക് ദേവി കാർത്യായനി പുരസ്കാരം സമർപ്പിക്കും. തിരുവുത്സവ കമ്മിറ്റി കൺവീനർ കെ എസ് ഓമനക്കുട്ടൻ അധ്യക്ഷനായിരിക്കും. കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം മനോജ് കെ ജയൻ നിർവഹിക്കും. രാത്രി 7:30 കലാശ്രീ കോട്ടയം വീരമണിയുടെ സംഗീത സദസ്സ്, 9 മുതൽ ചലച്ചിത്ര TV താരം ദേവി ചന്ദന നയിക്കുന്ന ദേവനടനം, ശേഷം ചെണ്ടമേളം അരങ്ങേറ്റം. 2-ാം ഉത്സവത്തിൽ രാത്രി 8 വരെ വേലവിളക്ക്, 8 മുതൽ 9:30 വരെ ക്ഷേത്രവാദ്യശ്രീ കുടമാളൂർ മുരളീധരമാരാരുടെ പ്രമാണത്തിൽ സ്പെഷ്യൽ പഞ്ചവാദ്യം. നടപ്പന്തലിൽ വൈകിട്ട് 6 മുതൽ 7 വരെ ഭജന നടക്കും. രാത്രി 8-ന് കഥകളി പദ കച്ചേരി, 10 മുതൽ നൃത്തസന്ധ്യ. 3-ാം ഉത്സവത്തിൽ നടപ്പന്തലിൽ വൈകുന്നേരം 6-ന് കീർത്തനാലാപനം, 7-ന് സോപാന സംഗീതം, 8-ന് പഞ്ചവാദ്യം, നയാഗ്ര നൈറ്റ് വയലിൻ ഡ്യുവറ്റ്. രാത്രി 10 മുതൽ കണ്ണൻജിനാഥ് ആൻഡ് പാർട്ടിയുടെ ഭക്തി സംഗീത നിശ. 4-ാം ഉത്സവദിനത്തിൽ പഞ്ചവാദ്യം, ഭജന, സംഗീത സദസ്, ഭരതനാട്യം, തിരുവാതിര, നാട്യകലാരത്നം ഗുരു കലാവിജയൻ തൃപ്പൂണിത്തുറ നയിക്കുന്ന മോഹിനിയാട്ടം, 9:30 മുതൽ നൃത്തനൃത്യങ്ങൾ. 5-ാം ഉത്സവത്തിൽ സോപാന സംഗീതാർച്ചന, പഞ്ചമദളക്കേളി, മേജർ സെറ്റ് കഥകളി, തോൽപ്പാവക്കൂത്ത്. 6-ാം ഉത്സവദിനത്തിൽ സോപാന സംഗീതം, സംഗീത സദസ്, ആനന്ദ നടനം, മേജർ സെറ്റ് കഥകളി. 7-ാം ഉത്സവത്തിൽ രാവിലെ 11:30 അശ്വതി തിരുമുൽ കാഴ്ച, ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ ദീപപ്രോജ്വലനം നടത്തും. നടപ്പന്തലിൽ സോപാന സംഗീതം, ഇരട്ടതായമ്പക, സംഗീത കച്ചേരി, ഫ്യൂഷൻ സംഗീതലയം, നാദലയ സംഗമം, ഭജന എന്നിവ നടക്കും. 8-ാം ഉത്സവദിനത്തിൽ രാവിലെ 9-ന് ഊട്ടുപുരയിൽ തൃക്കാർത്തിക പ്രസാദമൂട്ടിനുള്ള സമാരംഭം. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് KS രാധാകൃഷ്ണനും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് IPSഉം ദീപപ്രോജ്വലനം നടത്തും. ഉച്ചയ്ക്ക് 1:30 ഉത്സവബലി ദർശനം, തിരുവരങ്ങിൽ നൃത്തസന്ധ്യ, സംഗീത സദസ്, ഭക്തിഗാനമേള, ബാലേ, ശാസ്ത്രീയ നൃത്തങ്ങൾ, നടപ്പന്തലിൽ പഞ്ചാരിമേളം, നാമസങ്കീർത്തനം എന്നിവ നടക്കും. 9-ാം ഉത്സവത്തിൽ തൃക്കാർത്തിക ദർശനം, ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ്, തൃക്കാർത്തിക ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ്, തിരുമറയൂർ ഗിരിജന്മാരാരുടെ പ്രമാണത്തിൽ പാണ്ഡിമേളം, തൃക്കാർത്തിക മഹാപ്രസാദമൂട്ട്, തൃക്കാർത്തിക ദേശവിളക്ക് എഴുന്നള്ളിപ്പ്, സേവാനാദസ്വരം, തൃക്കാർത്തിക പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, തൃക്കാർത്തിക സംഗീതോത്സവം, വീണ കച്ചേരി, സംഗീത സദസ്, മതപ്രഭാഷണം, ഭക്തിഗാനലയ കച്ചേരി, പുല്ലാങ്കുഴൽ കച്ചേരി, ഭക്തിഗാനമേള, കേരള നടനം, നൃത്തസംഗമം, തൃക്കാർത്തിക സംഗീത സദസ്, തിരുവരങ്ങിൽ നാമാർച്ചനയും നടക്കും. 10-ാം ഉത്സവദിനത്തിൽ ഉച്ചയ്ക്ക് 1-ന് ആറാട്ട് പുറപ്പാട് മേളം, വൈകിട്ട് 3-ന് ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിപ്പ്, 2:30 ആറാട്ട് എതിരേൽപ്പ്, വൈകിട്ട് 4-ന് കൊടിയിറക്ക്, തിരുവരങ്ങിൽ സംഗീത കച്ചേരി, ആറാട്ട് കച്ചേരി, ബാലേ എന്നിവ നടക്കുമെന്ന് തിരുവുത്സവ കമ്മിറ്റി കൺവീനർ KS ഓമനക്കുട്ടൻ പറഞ്ഞു. ചരിത്ര പ്രസിദ്ധമായ കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിലെ ഇത്തവണത്തെ തിരുവുത്സവം 2022 നവംബർ 29-ാം തീയതി കൊടിയേറി ഡിസംബർ 8-ന് പരിസമാപിക്കുകയാണ്. സുപ്രസിദ്ധമായ തൃക്കാർത്തിക ഡിസംബർ 7-നാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ക്ഷേത്ര ഉത്സവത്തിൻ്റെ അതിൻ്റെ പ്രഭാവം വർദ്ധിപ്പിക്കുവാൻ നിരവധി കലാപരിപാടികൾ തിരുവരങ്ങിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്ര കലകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പരിപാടികളാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ക്ഷേത്ര വാദ്യങ്ങൾ, പഞ്ചാരിമേളം, ഇരട്ടത്തായമ്പക, പഞ്ചമദളക്കേളി തുടങ്ങിയ മേള വിസ്മയവും തിരുവോത്സവത്തിനിടയിലെത്തിച്ചിട്ടുണ്ടാവും. സംഗീത കച്ചേരികൾ, സോപാന സംഗീതം, അതുപോലെ തന്നെ വിശ്വരൂപ ഭജൻസിൻ്റെ ഭജന, പാഠകം, ചാക്യാർകൂത്ത് തുടങ്ങിയ ക്ഷേത്രകലകളെല്ലാം തന്നെ തിരുവരങ്ങിൽ അവതരിപ്പിക്കുന്നുണ്ടായിരിക്കും. ഏകദേശം 1000-ഓളം കലാകാരന്മാർ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവ വേദിയിൽ
അവരുടെ കഴിവുകൾ തെളിയിക്കും. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിനോടനുബന്ധിച്ചുള്ള 10 നാൾ കുമാരനെല്ലൂർ ദേശത്തിന് അഭീഷ്ട വരദായിനിയായ ദേവിയുടെ പക്കലുള്ള സമർപ്പണ ദിനങ്ങളാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം എത്തുന്ന ഈ വർഷത്തെ ഉത്സവം വിശേഷാൽ ചടങ്ങുകളോടെയാണ് നടത്തുന്നത്. ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ പാരമ്പര്യ തനിമ നിലനിർത്തിയുള്ള ആനക്കൊട്ടലിന്റെ ചെമ്പുപാളി പൊതിയുന്നത് അടക്കമുള്ള പണികളാണ് പൂർത്തീകരിക്കുന്നത്. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.